മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുദൂരം മുന്നോട്ട് പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ട് പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം അവതരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം അവതരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ വി ടി രവി സീതത്തോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു വർഷക്കാലമാണല്ലോ നമ്മെ വിട്ട് കടന്നുപോയത്. കോവിഡ് 19 എന്ന മഹാമാരി മുഖാന്തരം അനേക വ്യക്തിവിധങ്ങൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് ഇന്നും അനേക വ്യക്തികൾ ഈ മഹാരോഗത്തിൻ്റെ തീക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഈ 2021 പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി ദയക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ വർഷക്കാലം മോർണിംഗ് വോയിസിൻ്റെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ആത്മീയ അനുഗ്രഹങ്ങളുടെയും വർഷക്കാലമാക്കി ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്തൃചിന്തയ്ക്ക് ആധാരമായി ഒരു വേദാംശം വായിക്കുന്നു. 136 സങ്കീർത്തനം 1 വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് വളരെ വ്യക്തമായി വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 136. പഴയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമ ഭക്തന്മാർ ഈ സങ്കീർത്തനം പല സന്ദർഭങ്ങളിലും പാടി ദൈവത്തെ സ്തുതിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം പണിത് അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം നടക്കുന്ന സമയത്ത് വിവിധങ്ങളാകുന്ന സംഗീതോപകരണങ്ങളോടുകൂടി പുരോഹിതന്മാരും ലേവ്യരും സംഗീത പ്രമാണികളുടെ നേതൃത്വത്തിൽ ചേർന്ന് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് ഏകസ്വരമായി യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു എന്ന് 2 ദിന വൃത്താന്തം 5:12-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോശാഫാത്ത് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായപ്പോൾ രാജാവ് ഈ സങ്കീർത്തനം പാടിയതായി 2 ദിന വൃത്താന്തം 20:21 രേഖപ്പെടുത്തിയിരിക്കുന്നു. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തോട് സ്വർഗത്തിലെ വലിയവനായ ദൈവം കാണിച്ച ദയയാണ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുഞ്ഞാട് മിസ്രൈമിൽ അറക്കപ്പെടുകയും കുഞ്ഞാടിൻ്റെ രക്തമുഖാന്തരമായി മിസ്രൈമിൽ നിന്നും വീണ്ടെടുപ്പ് പ്രാപിച്ചു യാത്ര ചെയ്യുകയും ചെയ്യുന്നു. മിസ്രൈമിൽ അറക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തുവിനു നിഴലാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടെങ്കിൽ ലോകത്തിന് മുഴുവന് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. അതാണ് കർത്താവായ യേശുക്രിസ്തു. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി: ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. വീണ്ടും യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ വേണ്ടിയാണ്. ലോകത്തിൻ്റെ പാപമെന്ന് പറയുമ്പോൾ മുഴുവൻ മാനവ സമൂഹത്തിൻ്റെയും പാപമാണ്. ആദാമിയ പാപം മുഖാന്തരമായി സകല മനുഷ്യരും പാപികളായിത്തീർന്നു. പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് വിധേയപ്പെട്ടവരായിരുന്നു സകല മാനവ സമൂഹവും. നിത്യമാകുന്ന ആ ശിക്ഷാവിധിക്ക് അർഹരായി കിടന്ന സ്ഥാനത്തു നിന്നും അവരെ രക്ഷിപ്പാൻ വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മാനവ സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു: നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചിട്ടിൽ നിന്നും അവനെന്നെ കയറ്റി.
എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. മനുഷ്യൻ്റെ അവസ്ഥയെ ചിന്തിച്ചാൽ നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്നു മനുഷ്യൻ ആയിരുന്നു. പാപമാകുന്ന നാശം, പാപമാകുന്ന ചേറ്റിൽ കിടന്ന മനുഷ്യൻ ഒരിക്കലും തന്നെത്താൻ കരകയറുവാൻ കഴിയത്തില്ലായിരുന്നു. സ്വയം രക്ഷിപ്പാൻ കഴിയാതെ നിലവിളിച്ച മനുഷ്യനെ രക്ഷിപ്പാൻ കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി നാശകരമായ കുഴിയിലേക്കും കുഴിഞ്ചേറ്റിലേക്കും അവനിറങ്ങി എന്ന് കാണുവാൻ കഴിയുന്നു. 69 സങ്കീർത്തനം 2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു: ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താണു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങി. സങ്കീർത്തനം 69:3 വാക്യത്തിൽ എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു. യേശുക്രിസ്തു പ്രാണവേദനയാൽ പ്രാർത്ഥിച്ചു, തൽഫലമായ ശരീരത്തിലും മനസ്സിലും താൻ തളർന്നു. എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ദീർഘമായ പ്രാർത്ഥനയിൽ തൻ്റെ ഉണങ്ങി അഗ്നിയാൽ എന്ന പോലെ ഉണങ്ങിവരുണ്ട്. കർത്താവ് മാനവ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ നിലയിൽ വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ഒരു കള്ളനെപ്പോലെ, പാപിയെപ്പോലെ, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ മാനവ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യാഗം അർപ്പിക്കപ്പെടുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരം നമ്മെ വീണ്ടെടുപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ, നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ യാഗമായി തീരുകയാണ്. കുഞ്ഞാടെ, നീ അറക്കപ്പെട്ട്, നിൻ്റെ രക്തത്താൽ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അനേകരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൈവമെന്ന് മാത്രമാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. മാനവ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നേക്ക് 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷയും സമാധാനവും സന്തോഷവും തരുവാൻ ദൈവത്തിന് കഴിയും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച വിധകളെ, കഷ്ടതകളെ, അനുഭവിച്ച ആ നിരാശനായ അവസ്ഥകളെ നമുക്ക് ഈ കർത്തൃപുസ്തകത്തിൽ ഓർക്കാം. ഓർത്ത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ രക്ഷിതാവായ കർത്താവിന് സകല മഹത്വം അർപ്പിച്ച് അവനെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന് ദയയെന്നേക്കുമുള്ളത് എന്ന് നമുക്ക് പാടി അവനെ വാഴ്ത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.